അസലാ വലൈക്കു വരഹമുല്ല വരകാത്തു ബുസ്മിലു വസ്സലാമാലി റുസുലില്ല അമ്മാബദ് പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ കഴിഞ്ഞ ക്ലാസിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ ശ്രേഷ്ഠതയും നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ പ്രാധാന്യവും നാം മനസ്സിലാക്കുകയുണ്ടായി ഫാത്തിഹ സൂറത്തിൻ്റെ നാമങ്ങളും ആ നാമങ്ങൾ വരുവാനുള്ള കാരണങ്ങളും ചുരുങ്ങിയ രൂപത്തിൽ നാം പരിചയപ്പെട്ടു പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണ് ഫാത്തിഹ സൂറത്ത് എന്ന് നാം മനസ്സിലാക്കി മഹാനായ റസൂൽ അള്ളാഹി സലഹു അലി വല്ലം ഉബൈബിന് കയബർ അലി അള്ളാഹുത്തലഹുവിനോട് പറയുകയുണ്ടായി ഉബൈബിനു ഖ് റിയാഹു അനഹു എന്നുള്ളത് തന്നെ കൂട്ടത്തിൽ ഏറ്റവും കിറാത്തറിയുന്ന സഹാബികളിൽ പെട്ടവരാണ് അക്കർഹും ഉബയ്യുൻ അവരിൽ ഏറ്റവും വലിയ കാര് ഉബയ്യുബിന് കയ്പാകുന്നു എന്ന് നബ്സലാഹു അലൈഹി വസ്ലമാങ്ങൾ ഒരിക്കെ പറഞ്ഞിട്ടുണ്ട് അവരോട് ഒരിക്കലും അബ്സുല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു അൻ ലം യുൻസൽ തൗറാത്തിലോ എന്ന് മാത്രമല്ല ഈ പരിശുദ്ധ ഖുർആനിൽ തന്നെയും അതുപോലെ ഒരു സൂറത്ത് ഇറങ്ങിയിട്ടില്ല അത്രയും ശ്രേഷ്ഠമായ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം അറിയിച്ചു തരണം എന്ന് താങ്കൾ താല്പര്യപ്പെടുന്നുണ്ടോ തൗറാത്തിലും അതുപോലെ ഒരു സൂറത്തില്ല ഖുർആാനിനെക്കാളും എത്രയോ അധികം സൂറത്തുകളും ആയത്തുകളും ഉള്ള ഒരു ഗ്രന്ഥമായിരുന്നു തൗറാത്ത് അള്ളാഹു സുബഹാന ഹോവത്തായാലാക്ക് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളാണ് അസ്മാ ഹുസ്ന എന്ന പേരിൽ അറിയപ്പെടുന്നതെങ്കിൽ തൗറാത്തിൽ ആയിരം നാമങ്ങൾ അള്ളാഹുത്താലക്ക് ഉണ്ടായിരുന്നു പറയപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ ഗ്രന്ഥങ്ങളിൽ കാണാം പരിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് വലിപ്പത്തിലുള്ള സൂറത്തുകൾ തോറാത്തിലുണ്ടായിരുന്നു എന്ന് കാണാം അങ്ങനെയുള്ള തോറാത്തിലും ഇഞ്ചീലിലും ജബൂറിലും എന്ന് മാത്രമല്ല ഈ ഖുർആാനിൽ തന്നെയും ഇതുപോലെ ശ്രേഷ്ഠമായ ഒരു സൂറത്ത് അള്ളാഹുത്താല ഇറക്കിയിട്ടില്ല അങ്ങനെയുള്ള ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ച് തെരട്ടെയോ എന്ന് നബി അലൈഹി അലൈവലാ തങ്ങൾ ചോദിച്ചപ്പോൾ ഉബൈബിന് ഖായബ് അലി അള്ളാഹുനെ പറഞ്ഞോ എനിക്കത് അറിയണം അള്ളാഹുവിൻ്റെ റസൂല് താല്പര്യമുണ്ട് നബ്സുലഹു അലൈഹി വസ്ലാമ തങ്ങൾ ചോദിച്ചു കൈഫി നിസ്കാരത്തിൽ എങ്ങനെയാണ് താങ്കൾ ഓതാറുള്ളത് ലാ സ്വലാത്ത കിതാബ് അലൈഹി ിൽഹുലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫാത്യഹ സൂറത്ത് ഓദാത്ത ഒരാൾക്ക് നിസ്കാരമില്ല അതുകൊണ്ടാണ് ഫാത്യഹ നിസ്കാരത്തിൽ ഓതൽ നിർബന്ധമാകുന്നു എന്ന് നമ്മുടെ ഇമാമായ മഹാനായ ഇമാം ഷാഫയ് അറലി അള്ളാഹുത്തലാനുഹു അതുപോലെ ഇമാം അഹമ്മദ് ബുനു ഹംബൽ അറിയാഹുത്തലാൻ ഒക്കെ പറയുന്നത് എല്ലാ റക്കായത്തിലും ഫാത്യഹ ഓതൽ നിർബന്ധമാണ് അത് ഓതാതെ നിസ്കരിച്ചാൽ ഏതെങ്കിലും ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ പോലും സഹയാവുകയില്ല പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ബിസ്മി ഫാത്യഹയിൽ പെട്ടതാണോ അല്ലയോ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുള്ളതുപോലെ പരിശുദ്ധ ഖുർആാൻ ഫാത്തിഹ സൂറത്തല്ലാത്ത മറ്റ് സൂറത്തുകൾ ഓതിയാൽ മതിയോ ഇല്ലയോ എന്നതൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഷാഫി മധുഹബും ഹംബലി മധുഹബും അടക്കമുള്ള ധാരാളം ഇമാമുകളും മധുഹബുകളും പറയുന്നത് ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ് അത് തന്നെ എല്ലാ എല്ലാറക്കാലത്തിലും ഓതൽ നിർബന്ധമാണ് കാരണം നബ്സുലാ തങ്ങൾ പറഞ്ഞു ഫാത്തിന് നിസ്കാരമില്ല അതിനെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉബൈബ് അലിയാഹു തലാഹുവിനോട് ചോദിക്കുന്നത് എങ്ങനെയാണ് നിസ്കരിക്കുമ്പോൾ താങ്കൾ ഓതാറുള്ളത് പറയാ ഉബൈ അള്ളാഹുഅ സമയത്ത് ഉമ്മുൽ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തു നബി അലൈഹി നബിസ്ലാ തങ്ങൾക്ക് നബി നബിസ്ലാമ തങ്ങൾ പറഞ്ഞു വല്ലതി ഒരു കാര്യം വളരെ ഊന്നൽ കൊടുത്ത് ബലപ്പെടുത്തി പറയുമ്പോൾ തങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണത് വല്ലതി നഫ്സി എൻ്റെ ശരീരം ഏതൊരു അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണോ ഏത് അള്ളാഹുവിൻ്റെ കയ്യിലാണോ എൻ്റെ തടിയുള്ളത് എൻ്റെ ആത്മാവുള്ളത് എൻ്റെ റോഷുള്ളത് എൻ്റെ ശരീരമുള്ളത് ആ അള്ളാഹുവാണ് സത്യം മാ ഫുർഖാനി ഈ ഒരു ഉമ്മുൽ ഖുർആൻ പോലെയുള്ള ഒരു സൂറത്ത് അത് തൗറാത്തിൽ ഇറങ്ങിയിട്ടില്ല ഇഞ്ചീലിൽ ഇറങ്ങിയിട്ടില്ല ജബൂറിലോ ഇറങ്ങിയിട്ടില്ല മാത്രമല്ല ഈ പരിശുദ്ധ ഖുർആാനിൽ തന്നെയും അതുപോലെയുള്ള ഒരു സൂറത്ത് ഇറങ്ങിയിട്ടില്ല ഇതേപോലെ അബൂ സായിദ് ഇബിനുൽ മൊഹല്ല അലി അള്ളാഹുത്തലുഹു ഒരു സംഭവം പറയുന്നുണ്ട് ഞാൻ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തിന് നബ്സല്ലാഹു അല്ലെ തങ്ങൾ എന്നെ വിളിച്ചു ഞാൻ അപ്പോൾ ഉത്തരം ചെയ്തില്ല എനിക്ക് നിയമം അറിയാത്തത് കൊണ്ട് നബ്സല്ലാഹു അല്ലെ തങ്ങൾ ഒരാളെ വിളിച്ചാൽ അയാൾ നിസ്കാരത്തിലാണെങ്കിൽ പോലും നിസ്കാരത്തിൽ തന്നെ ഉത്തരം ചെയ്യൽ നിർബന്ധമാണ് നിസ്കാരം ഒഴിവാക്കി പോകേണ്ടി വന്നാൽ ഒഴിവാക്കി പോകൽ പോലും നിർബന്ധമാണ് അള്ളാഹുവും തിരുദൂതരും അല്ലാത്ത മറ്റ് ഏതൊരാളോട് അഭിമുഖമായി നിസ്കാരത്തിൽ എന്തെങ്കിലും സംസാരിച്ചാൽ നിസ്കാരം അതോടുകൂടെ പാത്തലായി ഒരാൾ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞു നാം അയാളോട് അലൈക്കും അസ്സലാം എന്ന് നിസ്കാരത്തിൽ പറഞ്ഞാൽ പിന്നെ നിസ്കാരമല്ല അതുപോലെ ഒരാൾ അഹമ്മദില്ല തുമ്മിയപ്പൽ അഹമ്മദുലില്ല എന്ന് പറഞ്ഞു നാം അയാളോട് എന്ന് പറഞ്ഞു നിസ്കാരം പാത്തലായി അതേസമയം നബ്സുല്ലാസ്വലാ തങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ നിസ്കാരം നാം സ്ഥിരമായി പറയുന്നുണ്ടല്ലോ അസ്സലാമു പറയുന്നുണ്ടല്ലോക്കയ്യുഹിയുഹമ്മു പറബിയെ താങ്കളുടെ മേലിൽ അള്ളാഹു സ്വലാത്ത് ചെല്ലട്ടെ പടച്ച റബ്ബിന്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ താങ്കൾ എന്ന് നേരെ അഭിമുഖമായി പറയുകയാണ് അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഇടയിൽ നബ്സുലു അലി വസ്മ തങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഉത്തരം ചെയ്യൽ നിർബന്ധമാണ് പക്ഷേ ഈ സുഹാബി അബു സാഹിദ്ബുബുൽ മുഹ്ലാറിയാഹു അനുഹുവിന് ഈ വിഷയം അറിയാത്തത് കൊണ്ട് അവർ ഉത്തരം ചെയ്തില്ല അള്ളാഹുവുമായി മുനാജാത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്ന നിലയ്ക്ക് നിസ്കാരം കഴിഞ്ഞു നബ്സുല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളോട് ചെന്ന് ഉത്തരം നൽകിയപ്പോൾ നബ്സുലാ അലൈഹി തങ്ങൾ ചോദിച്ചു താങ്കൾ എന്തുകൊണ്ടാണ് ഉത്തരം നൽകാതിരുന്നത് ഞാൻ താങ്കളെ നേരത്തെ വിളിച്ചല്ലോ അപ്പോ അബുസായ അലി അള്ളാഹുനു പറഞ്ഞു ഞാൻ നിസ്കാരത്തിലായിരുന്നു അള്ളാഹുവിന്റെ റസൂല് അതുകൊണ്ട് എനിക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കാതെ പോയതാണ് നബുസല്ലാഹു അല്ലെ വസ്ലാമ തങ്ങൾ പറഞ്ഞു അള്ളാഹുഅല ഖുആാനിൽ പറഞ്ഞിട്ടില്ലേ നബി റസൂലീതാ ഹയീക്കുംബുസലാഹു അല്ലാമ തങ്ങൾ നിങ്ങൾക്ക് ആത്മാവിന് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആാനിലുണ്ടല്ലോ എന്നുവെച്ചാൽ ഇനി നിങ്ങൾ ഞാൻ വിളിക്കുമ്പോൾ നിസ്കാരത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ഉത്തരം നൽകണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു ഉത്തരം നൽകാത്തതിന് ആക്ഷേപം പറഞ്ഞില്ല അറിവില്ലാത്തവർക്ക് ആക്ഷേപമില്ല അതുകൊണ്ട് ആക്ഷേപമൊന്നും പറഞ്ഞില്ല മേലിൽ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയിച്ചു കൊടുത്തു അതിന്റെ ശേഷം നബ്സുല്ലാസ്വലാ തങ്ങൾ പറഞ്ഞു പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അൻ തഹു ജമൻ മസ്ജിദ് ഈ പള്ളിയിൽ നിന്ന് താങ്കൾ പുറപ്പെടുന്നതിന്റെ മുമ്പ് അപ്പൊ ഈ സുഹാബി നബ്സുല്ലാസ്ലാമ തങ്ങൾക്ക് ഉത്തരം ചെയ്യാത്തതിന്റെ കാരണം പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവുമായി ബന്ധപ്പെട്ടത് കൊണ്ടായിരുന്നു എന്ന് നബ് സു അഹ് അലൈ വസ്ലമാങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ഇദ്ദേഹം ഖുർആൻ അങ്ങേ അറ്റം ഇഷ്ടപ്പെടുന്ന ഖുർആൻ ഓദാൻ തുടങ്ങിയാൽ അതിൻ്റെ സൗന്ദര്യത്തിലും അതിൻ്റെ ഗാംഭീര്യത്തിലും ഇഴകിച്ചേർന്ന് നിസ്കരിക്കുന്ന വ്യക്തിയാകുന്നു എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കാം ഈ ഒരു വിഷയം തന്നെ എടുത്തു പറയുന്നത് ഞാൻ താങ്കൾ ഈ പള്ളിയിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് ഖുറാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചതിന് അപ്പോ ഈ സുഹാബി പറഞ്ഞു ഞാൻ അള്ളാഹുന്റെ റസൂലെ അതുപോലെ ഒരു സൂറത്ത് എനിക്ക് കിട്ടണം ഞാൻ അതിൽ അങ്ങേയറ്റം ആഗ്രഹമുള്ള ആളാണ് പക്ഷേ നബി അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഈ സുഹാബിയുടെ കൈ പിടിച്ച് പള്ളിയിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തേക്ക് തുടങ്ങി തങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാവണം എന്നില്ല ഈ സൊഹാബി ഇതിൽ എത്രമാത്രം താൽപ്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാനായപ്പോ അബൂ സാഹിദ്ൽ മുഹ്റലി അള്ളാഹു പറഞ്ഞു അള്ളാഹുന്റെ റസുലെ താങ്കൾ എനിക്കൊരു വാക്ക് തന്നിരുന്നല്ലോ ഈ പള്ളിയിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും അഹളമായ സൂറത്ത് ഏതാകുന്നു എന്ന് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നുവല്ലോ അത് പഠിപ്പിച്ചു തരുന്നില്ലല്ലോ എന്ന് തന്നിട്ടില്ലല്ലോ എന്ന് بارنيا بو صلى الله <سؤال> عليه وسلم تنقل <سؤال> بارنيو الحمد <سؤال> لله رب العالمين هذا الحمد لله رب العالمين ين سورة هذا فاتحة سورة هي السبع المثاني هذا سبع المثاني والقرآن العظيم الذي أتيته ينك نلقى بتا قرآن العظيم أداغنم

അബ്സാഹു അലൈവസ്ലാം മാതങ്ങൾ ഈ സുഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു ഇബിലീസ് ലാൻഹുല്ല ഏറ്റവും നിന്ദിതനായി കാണപ്പെട്ട സമയങ്ങൾ ചില ആസാറുകളിൽ വന്നിട്ടുണ്ട് ബദർ യുദ്ധത്തിൽ ഇബിലീസ് നിന്ദിതനായി എന്ന് പരിശുദ്ധ ഖുർആാനിൽ തന്നെയുണ്ട് സൂറത്ത് ഇറങ്ങിയപ്പോൾ ആ സൂറത്തിനോട് കൂടെ ഇറങ്ങിയ മലായിക്കത്തിൻ്റെ പെരുപ്പം കണ്ട് ഈ ഫാത്തിഹാ സൂറത്ത് കൊണ്ട് ഈ ഉമ്മത്തിന് കിട്ടുന്ന പ്രതിഫലത്തിന്റെ വർദ്ധനവ് കണ്ട് ഇബിലീസ് വളരെ കൊച്ചായിപ്പോയി എന്നും നിന്ദനായി പോയി എന്നും ആസാറുകളിൽ വന്നിട്ടുണ്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുപോലെ അറഫ ദിവസം ഇബിലീസ് ഏറ്റവും നിന്നിതനായി കാണപ്പെട്ട ഇപ്പോഴും കാണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസമാണ് അപ്പൊ ഈ ഉമ്മത്തിനുള്ളാഹു ബഹുമാനിച്ച് നൽകിയ സ്ഥിരമായി പാരായണം ചെയ്യാൻ കൊടുത്ത നിസ്കാരങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതാണ് ഈ സൂറത്ത് മാത്രമല്ല ഈ സൂറത്തിന് തന്നെ സൂറത്ത് സൊലാ എന്ന് പേരുണ്ട് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ ദുവാ എന്നാണ് ഇതൊരു ദുവാ എൻ്റെ സൂറത്താണ് ഒരു പുതുസിയായ ഹദീസിൽ കാണാം മഹാനായി മാം ഇബിൻ ഹബബ് ഇബിൻ ഹബ്ബാൻ റഹ്മഹുലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണ കി ഫാത്തിന് രണ്ട് ഭാഗമായി ഞാൻ വീതിച്ചു വലി മാസ എന്റെ അബിദി എന്നോട് എന്ത് ചോദിച്ചുവോ അത് അവന് ഞാൻ നൽകുക തന്നെ ചെയ്യും ഫാത്തിഹയുടെ പകുതി എൻ്റെതാണ് അതായത് എന്റെ വിശേഷണങ്ങളാണ് ി മറ്റേ പകുതി അത് എൻ്റെ അടിമക്കുള്ളതാണ് ഓതുന്നവനുള്ളതാണ് അങ്ങനെ അള്ളാഹുത്താൽ വിശദീകരിക്കുകയാണ് യക്കോലുലാബുദൂർ അടിമ പറയും അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ ഈ ആയത്ത് തോതുമ്പോൾ ഇത് പടച്ച റബ്ബിനുള്ള ഹംദാണ് റബ്ബുൽ ആലമീൻ ആയിരിക്കുന്ന അള്ളാഹുത്താലാക്കാകുന്നു എല്ലാ ഹംദും ഇത് പറയുമ്പോൾ അള്ളാഹു താലെ സന്തുഷ്ടിയോടുകൂടെ തൃപ്തിയോടു കൂടെ പറയും അടിമ എനിക്ക് ചെയ്തു അത് കഴിഞ്ഞ അടിമ പറയും അർ റഹീം അപ്പൊ അള്ളാഹു താലെ പറയും വിശേഷണങ്ങൾ ഉപയോഗിച്ച് എന്റെ അടിമ എന്നെ പുകഴ്ത്തി അള്ളാഹു കൂടുതൽ തൃപ്തിപ്പെടുകയാണ് മാലിക് യോമിദ്ദീൻ അഹു പറയും മജ്ജദനി അബുദി എൻ്റെ അടിമ എന്നെ അങ്ങേയറ്റം ബഹുമാനിച്ചു ആദരിച്ചു നാളിൽ ഞാൻ മാത്രമാകുന്നു അധികാരി എന്ന് അവൻ ഏറ്റുപറഞ്ഞു എൻ്റെ മഹത്വം അവൻ അംഗീകരിച്ചു പിന്നെയാണ് അടിമ പറയുന്നത് നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് അഴീ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് അപ്പൊ അള്ളാഹു പറയും ഹാദാ ബൈനി ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ് കാരണം ഈ ആക്കാൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു അത് അള്ളാഹുത്താലാക്കാൻ എബാദത്ത് പടച്ചിറപ്പിനുള്ളതാണ് അള്ളാഹുവിൽ നിന്ന് സഹായം ചോദിക്കുന്നു അത് അടിമയുടെ കാര്യമാണ് അപ്പൊ ഇത് എന്റെയും അടിമയുടെയും ഇടയിലുള്ളതാണ് അവിടെ നിന്നങ്ങോട്ട് പിന്നെ ഈ പ്രാർത്ഥനകൾ ഇതെന്റെ അബുദിനു മാത്രം ഉള്ളതാണ് എന്റെ അബുദിനെ അവൻ ചോദിച്ചത് ഞാൻ നൽകുക തന്നെ ചെയ്യും അപ്പൊ ഫാത്യാഹ സൂറത്ത് മൊത്തം ദ അതുകൊണ്ടാണ് ഇതിന് സൂറത്തു സ്വലാത്ത് എന്ന് പേര് പറയപ്പെട്ടത് അതുപോലെ താലീമുൽമസ് അല ദ മാത്രമല്ല എങ്ങനെയാണ് ദ ചെയ്യേണ്ടത് എന്ന് ഫാത്യാഹ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ദ ചെയ്യേണ്ടത് നേരെ ചെന്ന് ദ ചെയ്താൽ ആ ദുവാ അള്ളാഹുത്താല സ്വീകരിക്കണമെന്നില്ല അതിന് ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട് പരിശുദ്ധ പരിഷുദ്ധുനിൽ ഒരുപാട് ദുവാ ഉണ്ട് അധിക ദുവാ ആരംഭം ഹംദ് കൊണ്ട് തുടങ്ങിയതായിട്ട് കാണാം അത് ദുവാ ഇന്റെ മര്യാദയാണ് ഫാത്തിഹാസൂറത്തിലൂടെ അള്ളാഹുത്താല അടിമകളാകുന്ന നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് നിങ്ങൾ ദുവാ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഹംദ് കൊണ്ട് തുടങ്ങണം ദ്വാ എന്ന് പറയുന്നത് പുതിയത് ചോദിക്കലാണ് പുതിയത് ചോദിക്കണമെങ്കിൽ അള്ളാഹു അതുവരെ നൽകിയ ഞാൾമത്തിന് നാം വില കൽപ്പിക്കണം നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ പരിപാലിക്കുകയും നമുക്ക് വായുവും വെള്ളവും ഭക്ഷണവും അടക്കം നൽകുകയും ചെയ്യുന്ന നമ്മുടെ നാഥൻ തരുന്ന ഞാൾമത്തിനെ സംബന്ധിച്ച് അംഗീകരിക്കുന്ന ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് പുതിയത് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് ഞാമത്തിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് വരുമ്പോൾ ഹംദ് ചെയ്യണം അതാണ് അൽഹംദു ശുക്ർ മാ മാ ലം ഷുക്ർ മല്ലം മാഷ്കുരി അള്ളാഹുവിന് ചെയ്യുന്ന നന്ദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നന്ദിയാണ് ഹംദ് എന്ന് പറയുന്നത് മാ മല്ലം അള്ളാഹമല്ല പഠിച്ചവന് ഹംദ് ചെയ്യാത്തവൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയല്ല അതുകൊണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതുവരെ അള്ളാഹു നൽകിയ ഞാമത്തുകൾക്ക് ഒരു ഹംത് കൊടുക്കുക അതാണ് ആദ്യം അലഹമുല്ലില്ല എന്നതുകൊണ്ട് തുടങ്ങുന്നത് റർആാനിൽ മൊത്തം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വലിയ ന്യായ്മ അള്ളാഹു പറയുന്നോടത്ത് ഹംദ് പറഞ്ഞിട്ടുണ്ടാവും അൽ ഖേഫ് സൂറത്തിൽ നമ്മൾ ഓതാറുണ്ട് വലം ആദ്യം തുടങ്ങുന്നത്

സ്വർഗ്ഗലോകത്ത് കടന്ന് എല്ലാ ന്യായമത്തുകളും ആസ്വദിക്കാൻ അവസരം കിട്ടുന്നവർ അവർക്കും പറയാനുള്ളത് ഹംതാണ് അപ്പൊ ന്യായമത്ത് വരുമ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ ഹംദ് ഹംദണ്ടാണ് നാം സ്വീകരിക്കേണ്ടത് അതിന് മറുപടി കൊടുക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ പുതിയ ന്യായ്മത്തുകൾ ചോദിക്കുമ്പോൾ അള്ളാഹു താല ആ ന്യായ്മത്തുകൾ അതുകൊണ്ട് അനുഗ്രഹിക്കും അപ്പൊ ദുവാ എങ്ങനെ വേണം ഈ സൂറത്ത് നമുക്ക് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് താലീമുൽ ഈ സൂറത്തിന് പേര് വന്നത് ആ പഠിപ്പിച്ചത് ഒന്നാമത്തെ കാര്യം ഇതാണ് അലഹമുല്ലാഹി റബുല്ല അള്ളാഹു താലാഖാകുന്നു ഹംദ് എന്ന് പറഞ്ഞു തുടങ്ങണം പിന്നീട് അള്ളാഹു താലായിൽ നിന്ന് ഒരു കാര്യം ചോദിക്കുമ്പോൾ അല്ലാഹുവിനെ പ്രീതിപ്പെടുത്തി തൃപ്തിപ്പെടുത്തിയിട്ട് മാത്രമേ ചോദിക്കാവൂ നമ്മുടെ കാര്യം മാത്രം അള്ളാഹുവിനോട് പടച്ചറബേനക്ക് അത് വേണം ഇത് വേണം അതുകൊണ്ട് ഇതുകൊണ്ട് എന്ന് പറയുകയല്ല ചെയ്യേണ്ടത് അള്ളാഹുവിന് നൽകാനുള്ളത് അള്ളാഹുവിന് നൽകുക അല്ലാഹു നമ്മിൽ നിന്ന് ഭക്ഷണം ചോദിക്കുന്നില്ല വസ്ത്രം ചോദിക്കുന്നില്ല വെള്ളം ചോദിക്കുന്നില്ല ഒന്നും ചോദിക്കുന്നില്ല അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിക്കണം എന്ന് മാത്രമാണ് നമ്മിൽ നിന്ന് അള്ളാഹു തേടുന്നത് നാം ാഹുവിൻ്റെ അബിതാണ് അടിമയാണ് ആ ഒരു റിഭൂതീയത്ത് അള്ളാഹുവിൻ്റെ അടിമയാവുക എന്ന ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം ആ ചിന്തയോട് കൂടെ ചോദിക്കുമ്പോൾ അള്ളാഹുത്തേല ഉത്തരം നൽകും അതിനാണ് നാം അർ റഹ്മാൻ റഹീം റഹ്മാനായിരിക്കുന്ന അള്ളാഹു റഹീമായ അള്ളാഹു അിയാമത് നാളിൻ്റെ അധിപനായ അള്ളാഹു എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ മഹത്വം നാം അംഗീകരിക്കുകയാണ് അപ്പോ ദുആിന്റെ ഒന്നാമത്തെ അതിൻ്റെ മര്യാദയാണ് ഹെമു കൊണ്ട് തുടങ്ങുക അത് ഫാത്തിഹ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രണ്ടാമത്തെ മര്യാദയാണ് അള്ളാഹുതാലയെ തൃപ്തിപ്പെടുത്തിയതിൻ്റെ ശേഷം ചോദിക്കുക അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന മാർഗം അള്ളാഹു താലനെ പുകഴ്ത്തുക അതാണ് റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യമുണ്ട് നിബ്സുലാഹുലൈഹി വസ്ലമാ തങ്ങളുടെ മേൽസൊലാത്ത് ചെല്ലുക എന്നത് എ ഫലാലത്ത് ഉബൈദ് അള്ളാഹു വസ്ലമാ തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു ഇത് ദലറജുലുൻ ഒരാൾ പള്ളിയിലേക്ക് വന്നു ഫസ അദ്ദേഹം നിസ്കരിച്ചു അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹം തൃപ്തിപ്പെടുത്തിലില്ല നബിസ്വല്ലാഹു അല്ലെ മേലിൽ സ്വലാത്ത് ചെല്ലലില്ല ഇതൊന്നും ഇല്ലാതെ നേരിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹു മുഖഫിർ അള്ളാഹുവേനക്ക് നീ പുറത്തു തരണം അള്ളാഹുവേനക്ക് നിന്റെ റഹ്മത്ത് കിട്ടണം എന്താണ് അബ്സുലു വസ്ലാമാങ്ങൾ പറഞ്ഞത് ഫ്സുലൈ തങ്ങൾ പറഞ്ഞു അജിൽ തയ്യുഹൽ ധൃതി കൂടി ഇങ്ങനെയല്ല അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഇതാ നീ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോ അഹ്ലുഹു ആദ്യം ചെയ്യേണ്ടത് അള്ളാഹു അർഹിക്കുന്ന തരത്തിലുള്ള ഹംദ് അള്ളാഹു താലാഖ് നീ കൊടുക്കണം പിന്നീട് എന്റെ മേൽ നീ സ്വലാത്ത് ചെല്ലണം സുമു പിന്നെ പടച്ചവനോട് നീ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ അള്ളാഹുത്തലാ നിനക്ക് ഉത്തരം നൽകും ഈ സുഹാബി ഫലാലു പറയുകയാണ് പിന്നീട് മറ്റൊരാൾ വന്നു പള്ളിയിൽ നിസ്കരിച്ചു അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഇടയിൽ ആദ്യമേ ഹംതൊക്കെ ചെല്ലി സ്വലാത്തൊക്കെ ചൊല്ലി അതിൻ്റെ ശേഷം ദ ചെയ്തു ഇബ് അലൈഹി അല്ല മാതങ്ങൾ പറഞ്ഞു അയ്യുഹൽ മുസല്ലി ഉദുഴു തുജബ് ഈ നിസ്കരിക്കുന്നവനെ ഇനി നീ ദ ചെയ്യുക കാരണം ദുവാ എൻ്റെ മര്യാദ പാലിച്ചു ഹംദ് ചെയ്തു സ്വലാത്ത് ചൊല്ലി ഇനി നീ അള്ളാഹുവിനോട് ദ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കും നീ ദ ചെയ്യുക അള്ളാഹു സ്വീകരിക്കും അപ്പം ഈ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന മര്യാദയാണ് ദ എന്റെ ഒന്നാമത്തെ മര്യാദ അള്ളാഹുത്താലയെ ഹംദ് ചെയ്യുക രണ്ടാമത്തേത് അള്ളാഹു അർഹിക്കുന്ന രൂപത്തിലുള്ള സനാ അള്ളാഹുത്താലാക്ക് ചെയ്യുക മൂന്നാമത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം ദ ചെയ്യുമ്പോൾ വില്ലത്ത് തതെല്ലുൽ അള്ളാഹുവിൻ്റെ മുന്നിൽ എത്രത്തോളം നമുക്ക് നിസ്സാരനാവാൻ കഴിയും അത്രത്തോളം നിസ്സാരനാവുക അതിനുവേണ്ടിയാണ് ഇയാബുദു അള്ളാഹുവെ നിനക്ക് മാത്രം ഞാൻ ഞങ്ങൾ എഴുപാതത്ത് ചെയ്യുന്നു അപ്പൊ എൻ്റെ പരമാവധി വണക്കവും ഒതുക്കവും അത് നിനക്ക് മാത്രമാണ് ഞാൻ സമർപ്പിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് ഏറ്റു പറയുന്നത് നിൻ്റെ മുന്നിൽ ഞാൻ ആരുമല്ല നീയാണ് റബ്ബ് ഞാൻ അബിതാണ് അടിമയാണ് നിന്നോടല്ലാതെ സഹായം തേടുവാൻ എനിക്ക് സാധ്യമല്ല ആരുമില്ല എന്നാണ് വയ്യാക്കനസ്താഴി അപ്പം നീ യജമാനാണ് എന്നും ഞാൻ അടിമയാണ് എന്നും ഈയാക്കനാഴ്ബുദു എന്നതിൽ അംഗീകരിക്കുകയാണ് യജമാനനോട് മാത്രമേ ചോദിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിന് മാത്രമേ അവകാശമുള്ളൂ എന്ന് വയ്യാക്കനസ്താഴിന് എന്നതിൽ അംഗീകരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയാണ് ശരിയായ ആരംഭിക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ മേൽ സനാഹ് ചെയ്തതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ മുന്നിൽ തെതല്ലുൽ താഴ്മയും ഹുലുവ അള്ളാഹുവിൻ്റെ മുന്നിലുള്ള അനുസരണവും ഒതുക്കവും അള്ളാഹുവിൻ്റെ അടിമയാകുന്നു എന്ന ആ ചിന്തയും അള്ളാഹുത്തലിനോട് നിങ്ങൾ ആദ്യം ഏറ്റുപറയുക അത് ദ ഉത്തരം കിട്ടുവാനുള്ള മറ്റൊരു വഴിയാണ് മറ്റൊരു കാര്യമാണ് ഇതൊക്കെ ഈ ഒരു സൂറത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ഒരു ഫാത്തിഹ എന്ന സൂറത്ത് തന്നെ ഇത് മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് തവസുലാണ് ഇജാബത്ത് കിട്ടുവാൻ വളരെ സാധ്യതയുള്ള അല്ലെങ്കിൽ വളരെ പ്രതീക്ഷ അർപ്പിക്കേണ്ടതാണ് തവസുൽ ഇവിടെ ആദ്യമായി അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ കൊണ്ട് തവസുൽ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടിയാണ് ആദ്യമേ നാം അള്ളാഹു താലാൻ്റെ അസ്മാഹുകൾ പറയുന്നത് അബുൽ ആലമീനാണ് റഹ്മാനാകുന്നു റഹീമാകുന്നു മാലിക്കി യോമിദ്ദീൻ ആകുന്നു എന്നൊക്കെ പറയുന്നത് ഈ അസ്മാഹുകൾ മുഴുവനും ഈ ദുവാന് ഉത്തരം കിട്ടുവാൻ കാരണമാവും എന്ന നിലക്കാണ് പിന്നീട് ഇവൻ സ്വന്തമായി ചോദിക്കുകയല്ല ചെയ്യുന്നത് പിന്നെയോ അവൻ പറയുന്നത് മുൻഗാമികളായ സ്വാലിഹ്യങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ അവനെയും കൂടി കൂട്ടണം എന്നുള്ളതാണ് അത് മുൻഗാമികളായ ആളുകളെ കൊണ്ടുള്ള തവസ്സുരാണ് ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും മാത്രമല്ല അവൻ പറയുന്ന അള്ളാഹുവെ നിനക്ക് മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുന്നു എന്ന് അപ്പോൾ അവൻ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്ത് അവൻ എടുത്ത് പറയുന്നത് ആ ഒരു ഇബാദത്തിൻ്റെ ഹക്ക് കൊണ്ട് ഞാൻ ഇനി ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഇജാബത്ത് നൽകണമെന്നാണ് പള്ളാഹുവിൻ്റെ സിഫാത്തുകൾ കൊണ്ടുള്ള ഒരു തവസ്സുൽ ഈ ഫാത്തിഹ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട് അവൻ്റെ അമല് കൊണ്ടുള്ള തവസ്സുല് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട് മുൻഗാമികളായ ആളുകളെ കൊണ്ടുള്ള ഒരു തവസ്സുലും ഈ ഫാത്തിഹ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇവിടെ അതവസ്സലു എന്ന് അസ്തൂ എന്നോ പദമോ ഒന്നുമില്ല എന്നൊന്നും പ്രശ്നമാക്കണ്ട ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ആന്തരികമായി അടങ്ങിയിരിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഈ മൂന്ന് തവസ്സുലും മഷ്റു ആണ് അസ്മാഅ സിഫാത്ത് കൊണ്ടുള്ള തവസ്സുൽ പോലെ തന്നെ അവനവന്റെ അമലുകൾ കൊണ്ടുള്ള തവസ്സുൽ സ്വാലഹ്യങ്ങളെ കൊണ്ടുള്ള തവസ്സുൽ ഇതൊക്കെ ഇജാബത്ത് കിട്ടുവാൻ കൂടുതൽ സാധ്യതയുള്ളതാണ് എന്ന് ഫാത്തിഹ സൂറത്ത് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ ഒരാൾക്ക് ദ്വാഴ ചെയ്യുമ്പോൾ അവൻ്റെ കാര്യം മാത്രം ദ്വാഴ ചെയ്യാതെ മറ്റൊരാളെ കാര്യത്തിന് വേണ്ടി ദ്വാ ചെയ്യൽ ഹദീസിൽ വന്നിട്ടുണ്ട് സ്വാഹിക ഹദീസിൽ വന്നിട്ടുണ്ട് ഒരാൾ തന്റെ സഹോദരന് വേണ്ടി ദയ്യുകയാണെങ്കിൽ മലക്കുകൾ പറയും ആമീൻ വലക്കമിസുലുൻ എപ്പോഴും പരസ്പരം ദ ചെയ്യേണ്ടതുണ്ട് റൈബത്തിൽ ദ ചെയ്യേണ്ടതുണ്ട് ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് തൻ്റെ പുത്രനെ വേണ്ടി ദ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പുത്രൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദുകയാണെങ്കിൽ അല്ലെങ്കിൽ സഹോദരൻ സഹോദരനു വേണ്ടി ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യ ഒക്കെ വേണ്ടിയൊക്കെയുള്ള ദ അത് ലഹ്റുൽ ഖൈബിലുള്ള ദ ആണ് ലഹ്റുൽ ഖൈബിൽ ദുഴ ചെയ്യുകയാണെങ്കിൽ ഹദീസിൽ വന്നിട്ടുണ്ട് ആ ദുവാ അള്ളാഹുത്തല സ്വീകരിക്കും എന്ന് മാത്രമല്ല ആ ദുവാനോട് കൂടെ ഒരു മലക്കിനെ അള്ളാഹു സുബാനുഭവത്തേ വെക്കും എന്നിട്ട് ദുവാ ചെയ്യുമ്പോൾ ഇവന്റെ ദുവായിന് ആ മലക്ക് ആമീൻ പറയും വലക്ക മിസ്ലുൻ അതുപോലെ അല്ലെങ്കിൽ വലക്കമിസ്ലുഹു നീ അയാൾക്ക് വേണ്ടി ദുവാ ചെയ്തത് എന്താണോ അതുപോലെ ഒന്ന് നിനക്കുമുണ്ടാവട്ടെ എന്ന് ഈ മലക്ക് ദുഴ ചെയ്യുമെന്ന് സ്വഹീഹായ ഹദീസിൽ മഹാനായ റസൂൽ അള്ളാഹി അലൈഹി വസ്ലം മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് എവിടെ സൂറത്ത് കൊണ്ട് കിട്ടി ഇവിടെ സൂറത്തിൽ ഫാത്തിഹാസൂറത്തിൽ മുസ്തഖീം അള്ളാഹു എന്നെ നീസ്തഖിമിലേക്കാക്കണമേ ഇതല്ല പറയുന്നത് അല്ലെങ്കിൽ നിനക്ക് ഞാൻ എഴുപത്ത് ചെയ്യുന്നു നിനക്ക് നിന്നോട് ഞാൻ സഹായം തേടുന്നു എന്നല്ല ഒക്കെ ഞങ്ങളാണ് അപ്പോൾ ഇവൻ അവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ദ്വാഴ ചെയ്യുമ്പോൾ അതുപോലെ ഏതെല്ലാം മുമിനീയങ്ങളുണ്ടോ അവർക്ക് വേണ്ടി മുഴുവനും ദ്വാഴ ചെയ്യുകയാണ് അതുപോലെ മറ്റു മുമിനീയങ്ങൾ ഇവന് വേണ്ടിയും ദ്വാഴ ചെയ്യുകയാണ് ഈ ദ്വാ ആണ് ഉത്തരം കിട്ടുവാൻ ഏറെ സാധ്യതയുള്ള മറ്റൊരു ദ്വാഴ അതും ഈ ഫാത്യഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ കൂട്ടുപ്രാർത്ഥന കൂട്ടമായി ദ്വാഴ ചെയ്യുമ്പോൾ ഇവൻ ചെയ്യുന്നത് എന്റെ വിവാദത്ത് എൻ്റെ സഹായം തേടൽ ഇതൊന്നും ഒരു പക്ഷേ സ്വീകാര്യ യോഗ്യമായില്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത് എൻ്റെ കാര്യമല്ല മറ്റ് ഉമ്മിനീങ്ങളോട് കൂടെ അവരോടൊപ്പമാണ് ഞാൻ ചോദിക്കുന്നത് ഇയാക്കാൻ അബുദയ്യാക്കുന്ന സ്ഥലം ഞാൻ ഒഴിബാത്ത് ചെയ്യുന്നു എന്നല്ല ഞങ്ങളെല്ലാവരും കൂടി നിന്നെ ഒഴിവാ ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടി നിന്നോട് സഹായം ചോദിക്കുന്നുണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ ഹിതായത്തിലാക്കണം എന്ന് ദ്വാ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഒഴിബാധത്ത് സ്വന്തമായി എടുത്ത് പറയത്തക്ക ഒരു അഴിബാതത്തല്ല എൻ്റെ ഇസ്ത്യാനത്ത് അതൊരു എടുത്ത് പറയത്തക്ക ഇസ്ത്യാനത്തല്ല എൻ്റെ ദ്വാ അതൊരു എടുത്ത് പറയത്തക്ക ദ്വാ അല്ല പക്ഷേ നീ സ്വീകരിക്കുന്നവരും നീ അംഗീകരിച്ചവരും നീ അഴിബാദത്ത് സ്വീകരിച്ചവരുമായ ആളുകളുടെ വിഭാദത്തിനോട് കൂടെ എൻ്റെ അഴിബാദത്തും ഞാൻ വെച്ച് നിന്നോട് പറയുകയാണ് അപ്പം ഇത് കൂട്ടമായി ദ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ ദ്വാന് ഉത്തരം കിട്ടുകയാണെങ്കിൽ പോലും അതിലൂടെ എല്ലാവരും ദ്വാരും ഉത്തരം കിട്ടുവാൻ സാധ്യതയുണ്ട് ഇതിനുവേണ്ടിയാണ് നിസ്കാരത്തിൽ പോലും നബ്സുലഹു അലൈഹി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ചത് ഇതാ കാലൽ ഇമാമുൽ ആമീൻ فإنه من وافق تأمينه تأمين الملائكة وفر له ما تقدم من ذنبه ينه حديث الوانيت إمام صراط الذين أنعمت عليهم غير المغلوب عليهم ولا لين آمين إخذنا صراط المستقيم النورتن ولا الله لين يندي بري بُول آمين بولي മുസ്തഖീം അൻഅംത അലൈഹിം ഇഹ്ദിനൽ മഗ്ളൂബി അലൈഹിം അലീൻ ഇത് നിങ്ങളും പറയുക എന്നല്ല നിങ്ങൾ അപ്പം അപ്പമുണ്ടാതിരിക്കുക ഇമാം നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ചോദിക്കുമ്പോൾ നിങ്ങൾ ആമീൻ എന്ന് പറയുക ഇത് കൂട്ട പ്രാർത്ഥനയാണ് ഇത് നിസ്കാരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കൂട്ട പ്രാർത്ഥനയാണ് പൊതുവെ നിസ്കാരത്തിൽ ഒറ്റക്കൊറ്റക്കുള്ള പ്രാർത്ഥനകളാണ് കൂടുതലും കാണാൻ കഴിയുക അത്തഹയ്യാത്താണെങ്കിലും മറ്റേത് വിഷയത്തിലാണെങ്കിൽ വളരെ കുറഞ്ഞ കുനൂത്ത് പോലെ ഏതാനും ചില പ്രാർത്ഥനകൾ മാത്രമാണ് കൂട്ടപ്രാർത്ഥനയുള്ളത് ബാക്കിയൊക്കെ ഒറ്റക്കൊറ്റക്കുള്ള പ്രാർത്ഥനയാണ് അതിനിടയിൽ ഈ ഫാത്തിഹയിലൂടെ അള്ളാഹുത്ത പഠിപ്പിക്കുന്നത് നിങ്ങൾ കൂട്ടമായി പ്രാർത്ഥിക്കുക എന്നാണ് കൂട്ടമായി പ്രാർത്ഥിച്ച് ഒരാൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർ അമീൻ പറയുകയും ചെയ്യുമ്പോൾ അതിന് ഉത്തരം കിട്ടുവാനുള്ള സാധ്യത കൂടുതലാകുന്നു എന്ന് ഈ ഒരു സൂറത്തിലൂടെ അള്ളാഹുത്താല നമ്മെ പഠിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം ആമീൻ അത് ഫാത്യഹയുടെ ആയത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതല്ലെങ്കിലും ഫാത്യഹ സൂറത്ത് കഴിഞ്ഞാൽ പറയൽ ഏറ്റവും പുണ്യമായതാണ് ഹദീസിൽ സഹൈ ഹദീസിൽ ഇമാം ബുഹാരി അറിയാൻ മുസ്ലിം അള്ളഹാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് ഇമാ് സുറാത്തുഅള്ളദ്ദീൻ അനമിം അല്ലുബിഅലഹിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആമീൻ എന്ന് നിങ്ങൾ പറയുക എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ മീന് ദ സ്വീകരിക്കുവാൻ ഏറ്റവും നല്ലതാണ് ഒരു ഹദീസിൽ കാണാൻ ആ മീൻ എന്നുള്ളത് അള്ളാഹു സുബാന ഹുത്തലയുടെ ഹത്തുമാണ് അതൊരു സീലാണ് ദ ചെയ്യുമ്പോൾ നാം ഒരു ഔദ്യോഗികമായൊരു കത്തെഴുതുമ്പോൾ ആ കത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിനൊരു ഹത്തുമ് വേണം അതിനൊരു സീല് വേണം ഇതുപോലെ നാം ദ്വാഴ ചെയ്യുമ്പോൾ ആ ഫാത്തിഹാ സൂറ തോതുമ്പോൾ അതിൻ്റെ പൂർണതയ്ക്ക് അത് സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള ഒരു സീല് പോലെയാകുന്നു ആമീൻ എന്നുള്ളത് ഒരു ഹദീസിൽ കാണാകുമുൽ യഹൂദു ഇമാം ഇബിൻ ഹുസൈമ തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാ മാ കാണാകുൽ യഹൂദു അല ഷൈഇൻ മാ ആമീൻ തസ്ലീമി ജൂതന്മാർ നിങ്ങളോട് ഏറ്റവുമധികം അസൂയ പുലർത്തിയത് രണ്ട് കാരണത്താലാണ് ഒന്ന് നിങ്ങളുടെ ആമീൻ അത് ജൂതന്മാർക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് മറ്റൊന്ന് ഒരു മുക്മിൻ മറ്റൊരു മഹ്മിന്നെ കാണുമ്പോൾ അലൈക്കും അന്ന് സലാം പറയൽ ഈ ഒരു പരസ്പര സ്നേഹം അതിന് കാരണമായിട്ട് സലാം അള്ളാഹു നിശ്ചയിച്ചത് ഇതും ജൂതന്മാർ നിങ്ങളോട് ഏറ്റവുമധികം പുലർത്തുന്ന കാര്യങ്ങളിൽ പെട്ടതാകുന്നു എന്ന് എം സുല്ലാഹു അലൈഹി തങ്ങൾ പറയുകയുണ്ടായി ഇമാം ഹുസൈമ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുഹു ബഹുമാനപ്പെട്ട അബു ഹുബൈറാഹുത്തലഹു എന്ന തൊട്ട് ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇല്ലാ ഏതൊരു വിഭാഗം ആളുകൾ ഒരുമിച്ചു കൂടി അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ദ്വാ ചെയ്ത് മറ്റുള്ള ആളുകൾ അമീൻ പറയുകയാണെങ്കിൽ അള്ളാഹുത്താല അവർക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന് ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീയത്തിൽ കാണാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട് ഹംദ് കൊണ്ട് തുടങ്ങുക അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക അള്ളാഹുവിന്റെ മുന്നിൽ ഇതില്ലത്തും ഹൊഴമറിയിക്കുക കൂട്ടമായി ദുവാ ചെയ്യുക അവനവൻ്റെ അമലുകൊണ്ടും അള്ളാഹുൻ്റെ സുഭാത്തുകൾ കൊണ്ടും മഹാന്മാരെ കൊണ്ടൊക്കെ തവസ്സുലാക്കുക ഈ കാര്യങ്ങളൊക്കെ അവസാനം ആമീൻ പറയുക ഈ കാര്യങ്ങളൊക്കെ ഈ ഫാത്തിഹ സൂറത്ത് ദുവാ ഇൻ്റെ അദാബുകൾ മര്യാദകൾ പഠിപ്പിച്ചു തരുന്നത് കൊണ്ടാണ് താലീമുൽ മസ്അല എന്ന് ഈ സൂറത്തിന് പേര് വന്നത് ബാക്കി കാര്യങ്ങൾ ഇൻഷാ ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസ്സിൽ പറയുക അള്ളാഹുദി ഒക്കെ ചെയ്യട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته